നിൽക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. താങ്കൾ ഒരു കോളേജ് അധ്യാപകനാണ്, അധ്യാപകൻ എന്ന നിലയിൽ കിട്ടേണ്ട ഗൗരവം താങ്കൾക്ക് സിനിമയിൽ കിട്ടിയ പൊട്ടൻ വേഷങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന ചിന്ത താങ്കളെ അലട്ടുന്നില്ലേ? വിജയഞ്ഞേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്, എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. ഇതെന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? വെള്ളാനകളുടെ നാട് എന്ന സിനിമയില് താങ്കൾ ഈ കുളിമുറിയിൽ ഒളിച്ചു നോക്കുന്ന ഒരു രംഗം കണ്ടിട്ട് സഹോദരി തന്നെ പറഞ്ഞു, ഇനി ഞാൻ ജഗദീഷിന്റെ സിനിമ കാണുന്നില്ല എന്ന്. അപ്പൊ അത് എന്ന് ഞാൻ പറഞ്ഞു 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 താങ്കൾ വ്യക്തിപരമായി സൂക്ഷിക്കുന്ന അന്തസ്സും താങ്കൾ സിനിമയിൽ എടുക്കുന്ന വേഷത്തിന്റെ അന്തസ്സില്ലായ്മയും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടാണ്, അത് സംഘർഷം ഉണ്ടാക്കില്ലേ? എന്തോ വല്ലതും പറഞ്ഞു. ഒരു സീൻ ചെയ്യുമ്പോ ഞാനൊരു അധ്യാപകനാണെന്നുള്ള ഒരു ചിന്ത മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ ഒരിക്കലും ഒരു അശ്ലീലം അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉള്ള ഒരു ഡയലോഗ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ല. അത് സിനിമയിലെ പുക വലിക്കാത്ത മദ്യപിക്കാത്ത ഒരാളായി ജഗദീഷ് അറിയപ്പെടുന്നുണ്ട്. അതിന്റെ അതിനൊന്നുമില്ലേ അർത്ഥം എന്താണ്? താങ്കളുടെ ദുശീലങ്ങൾ ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന ചെറുതൊന്നുമല്ല, വലിയ ദുശീലങ്ങളാണ് ഉള്ളതെന്നാണോ? മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഇങ്ങനെ ഇടപെടാനുള്ള ഒരു വാസന ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ താങ്കൾക്ക് തന്നെ അടുപ്പമുള്ള മനോജ് കെ ജയനും ഉർവശിയും ഇപ്പോൾ അവർ ഏതാണ്ട് വേർപിരിഞ്ഞ മട്ടാണ്. അപ്പൊ ആ ദുഃഖം പിന്നീട് അവസരം ദുഃഖത്തിലൊന്ന് ഇടപെടണം തോന്നിയോ? അല്ല, അത് ഇടപെടുന്ന ഞാൻ വിചാരിച്ച സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെട്ടിട്ട് കാര്യമുള്ളൂ. ഇത് രണ്ടുപേരും എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. കൂടെ തന്നെ പറയും, ജഗദീഷിന്റെ കയ്യിൽ അല്പം കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടെന്ന് പറയും, ശരിയാണോ? കുത്തിത്തിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പറയാം. അതിനനുസരിച്ച് സത്യസന്ധമായിട്ട് പറയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. കുത്തിത്തിരിപ്പ് എന്ന് അതുകൊണ്ട് ജോണി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഓരോ ഇൻസിഡന്റ് ആയിട്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? തൽക്കാലം ഇത്രയും മതി, പരട്ടെ.